എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഓരോ ഭാരതീയനും ഇത് പുണ്യദിനം. ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിലേക്ക് രാജ്യത്തെ നയിച്ച ധീര നേതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ജന്മദിനം. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ വ്യക്തി. 1986 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മകനായി ജനിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ നെടുംതൂണായി പ്രവർത്തിച്ചു. വിദേശികളുടെ അടിമത്തത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി സുദീർഘമായി സമരം നയിച്ച ധീര ദേശാഭിമാനി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ ജനതയെ ആവേശം കൊള്ളിച്ചു. ആയുധമെടുക്കാതെ പോരാടുക, സത്യവും ധർമ്മവും നീതിയും ഉയർത്തിപ്പിടിക്കുക എന്നതായിരുന്നു ഗാന്ധിയുടെ തത്വം. തന്റെ 15-ാമത്തെ വയസ്സിൽ കസ്തൂർബ എന്ന സ്ത്രീയെ വിവാഹം ചെയ്തു. ഇന്ത്യയിലെ പാവപ്പെട്ടവർക്ക് മാത്രമല്ല, ലോകത്തുടനീളമുള്ള നിസ്സഹായ ജനതയ്ക്ക് വിമോചന പോരാട്ടത്തിന് ഏറ്റവും ശക്തമായ വഴി എക്കാലത്തേക്കും തെളിയിച്ച യുഗപുരുഷൻ എന്ന് ചരിത്രം അടയാളപ്പെടുത്തി. ലളിതമായ ജീവിതവും ഉന്നതമായ ചിന്തയുമായിരുന്നു ഗാന്ധിയുടെ സവിശേഷത. ജാതി മത ചിന്തകൾ വെടിഞ്ഞ് പരസ്പരം സ്നേഹത്തോടെ ജീവിക്കുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. 1948 ജനുവരി 30 ഗാന്ധിജി കൊല്ലപ്പെടുന്നത്. ഡൽഹിയിലെ ബിർള ഹൌസിന് മുന്നിലെ മൈതാനത്ത് പ്രാർത്ഥനയ്ക്കെത്തിയവർക്കും അനുയായികൾക്കിടയിലും വെച്ചാണ് നാദൂറാം വിനായക ഗോഡ്സെ അദ്ദേഹത്തിന് വെടിയുണ്ടകൾ ഏൽപ്പിച്ചത്. ഒരു തോക്കും വെടിയുണ്ടയും ഗാന്ധിയെ ഇല്ലാതാക്കി. പക്ഷേ കർമ്മത്തിന്റെയും ഇച്ഛയുടെയും ഊർജത്തിന്റെയും ഉറവിടമായ ഗാന്ധിയെ ഇല്ലാതാക്കാൻ വെടിയുണ്ടകൾക്ക് കഴിയില്ല. എന്താണോ രാജ്യത്തെ പൗരന്മാരെ ഗാന്ധിജി പഠിപ്പിച്ചത്, അതിന് വിപരീത കാര്യം അദ്ദേഹത്തിന് തിരിച്ചു നൽകി. നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല, മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ഗാന്ധിജി തന്റെ ജീവിതത്തിലൂടെ വരച്ചുകാട്ടിയ സന്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ, ഗാന്ധിജി നമുക്ക് കാണിച്ചു തന്ന നല്ല വഴികളിലൂടെ നടക്കാൻ നമുക്ക് ശ്രമിക്കാം. വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓപ്പോസിറ്റ് ഗ്രിഫി സൂപ്പർ മാർക്കറ്റ്, എഡോഡി വടകര, ആൻഡ് പൈപ്പ് ലൈൻ റോഡ്, മത്തത് പ്ലാസ ബിൽഡിംഗ്, കല്ലാച്ചി.